189-ാമത്തെ നാമം മരീചി. തേജസ്സു തന്നെയായിട്ടുള്ളവൻ, മഹത്തായിട്ടുള്ള തേജസ്സായിട്ടുള്ളവനായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. മരീചി ശബ്ദത്തിന് രശ്മി എന്നാണ് അർത്ഥമെങ്കിലും ഇവിടെ രശ്മികളോട് സ്വഭാവമായിട്ടുള്ള തേജസ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. മഹാദ്യുതി എന്ന 176-ാമത്തെ നാമത്തിൽ ഭഗവാനെ അപാരമായ തേജസ്സിനെ കുറിച്ച് മഹർഷി നമുക്ക് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ഭഗവത്ഗീതയിൽ വിഭൂതിയോഗത്തിൽ ഭഗവാൻ പറയുന്നു, ഞാൻ തേജസ്വികളുടെ തേജസ്സാകുന്നു. എവിടൊക്കെ തേജസ് കാണുന്നു അതിൻ്റെ എല്ലാം തേജസ്സായിട്ടിരിക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് മഹത്തായിട്ടുള്ള തേജസ്സു തന്നെയായിട്ടുള്ളവനായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. അതുപോലെ തന്നെ ഭഗവത്ഗീതയിൽ 10-ാം അധ്യായത്തിൻ്റെ 21-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, സപ്തമാരുതരിൽ വെച്ച് ഞാൻ മരീചിയാവുന്നു. അപ്പോൾ അങ്ങനെയും ചിന്തിക്കാം. അപ്പോൾ സപ്തമാരുതരിൽ മരീചിയായിട്ടിരിക്കുന്നവനും തേജസ്സുള്ളവരിൽ വെച്ച് മഹാതേജസ്സായിട്ടിരിക്കുന്നവനുമായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്ത 190-ാമത്തെ നാമം ദമന. അടുത്ത 190-ാമത്തെ നാമം ദമന. അടക്കി നിർത്തുന്നവനായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. സർവ്വതിനെയും എങ്ങനെ അടക്കി നിർത്തണം എന്നറിയാവുന്ന നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. ഇവിടെ യമധർമ്മ രൂപത്തിലുള്ള ഈശ്വരനെയാണ് പറയുന്നത്. കാലത്തിൻ്റെ ഈശ്വരനാണ് യമധർമ്മൻ. യഥാർത്ഥ ധർമ്മം, കാലത്തിൻ്റെ ധർമ്മത്തെ മനസ്സിലാക്കി കാലം കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നിർത്താതെ അതാത് കാലത്തിൽ എല്ലാത്തിനെയും നശിപ്പിക്കുന്നവനായിട്ടുള്ള സർവഭൂതദമനായ നമ എന്ന് ഭഗവാനെ തൈത്തരീയ ആരണ്യകത്തിൽ വിശേഷിപ്പിക്കുന്നത് കൊണ്ട് സർവഭൂതങ്ങളെയും ദമിപ്പിക്കുന്നവൻ, അടക്കി നിർത്തുന്നവനായിട്ടുള്ള സംഹാരരൂപിയായിട്ടുള്ള ഭക്തന്മാരുടെ ദുഃഖത്തെ അടക്കി നിർത്തി അവർക്കൊരാശ്വാസം കൊടുക്കുന്നവനായിട്ടുള്ള കെയർടേക്കറായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. ശരിക്കും നമ്മുടെയൊക്കെ ഒരു രക്ഷകർത്താവും നമ്മുടെ കൂട്ടത്തിലൊക്കെ എപ്പോഴുമുള്ള ഒരാളാണ് ഈശ്വരൻ, നാരായണൻ. നമ്മൾ വിളിച്ചാൽ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അത് നല്ല ഭക്തന്മാർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ആര് പിണങ്ങിയാലും ഈശ്വരൻ്റെ മുഖത്ത് ഒരു ചിരി മായുമ്പോഴായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ദുഃഖം. അപ്പം അത്രത്തോളം താതാത്മ്യം പ്രാപിച്ച് ഈശ്വരനോടെ അടുപ്പത്തിൽ ജീവിക്കുന്നവരുടെ ദുഃഖത്തെ, സംസാര ദുഃഖത്തെ നശിപ്പിച്ച് തന്നിലേക്ക് അടുപ്പിക്കുന്നവനായിട്ടുള്ള നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്ത 191-ാമത്തെ നാമം ഹംസ. ഞാൻ മുമ്പേ ഇത് പറഞ്ഞിരുന്നു, ഹംസ എന്ന മന്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത പരമാത്മാവ് എന്നാണ് അതിൻ്റെ അർത്ഥം. പരമാത്മാവിൻ്റെ മന്ത്രമാണത്. അഹം ബ്രഹ്മാസ്മി, ഞാൻ ഈശ്വരനാണ് എന്ന് ധ്യാനിച്ച് ഈ ഹംസ മന്ത്രത്തിൻ്റെ അർത്ഥത്തിലേക്ക് എത്തുന്ന ഒരുപാട് സാധകരുണ്ട്. ഓരോ ശരീരത്തിലും ക്ഷേത്രജ്ഞനായിട്ട് ഇരിക്കുന്നത് കൊണ്ട് ആ ക്ഷേത്രജ്ഞൻ്റെ മന്ത്രവും കൂടിയാണ് ഹംസ. ഹംസം എന്നതിന് അരേണ്യത്തിൻ്റെ ഒരു പേരും കൂടിയാണ്. വെള്ളനിറത്തിനും ശുചിത്വത്തിനും ഐശ്വര്യത്തിനും കേൾവി കേട്ടിട്ടുള്ള ഈ പക്ഷിക്ക് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. പാലും വെള്ളവും കൂടി ഒരുമിച്ച് കലർത്തി കൊടുത്താൽ ആ കലർപ്പിനകത്തുനിന്ന് പാല് മാത്രം കുടിച്ചിട്ട് വെള്ളം മാറ്റി വെക്കാനുള്ള ഒരു അസാമാന്യ കഴിവ് ഇതിനുണ്ട്. സാധകരുടെ ജീവിതവുമായിട്ട് ഈ അറിവിനെ ബന്ധിപ്പിക്കുന്ന ഒരു ശ്ലോകം ഭർതൃഹരി ദർശനത്തിന് നമുക്ക് കാണാം. അപ്രകാരം
നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യം മാത്രം സ്വീകരിക്കുകയും വേണ്ടാത്തതിനെ തള്ളാനും കഴിവുള്ള അൺവാണ്ടഡ് തിങ്സിനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനും നല്ലതിനെ സ്വീകരിക്കാനുമുള്ള കഴിവിന് ഉള്ളവരെ ഹംസന്മാർ എന്ന് വിളിക്കാറുണ്ട്. ആ ഹംസന്മാരുടെ ഈശ്വരനായിട്ടുള്ള പരമാത്മാവായിട്ടിരിക്കുന്ന നാരായണ സ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്ത 192-ാമത്തെ നാമം